ഓടരുതമ്മാവ ആളറിയാം, ഓൾ റോഡ്സ് ലീഡ് ടു റോം. ഇതെല്ലാം നമ്മൾ കേട്ട് പഴകിയ കാര്യങ്ങളാണ്. പക്ഷേ ഇന്നിതാ ഇതെല്ലാം നമ്മൾ കണ്ണിന്റെ മുൻപിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് അറിയുന്നത് പോലെ വ്യാജരേഖ കേസിൽ മാർക്ക് ആൻഡ്രൂസ് താഴത്ത് പിതാവിനെയും മാർക്ക് ജോസ് പൊരുന്നേടം പിതാവിനെയും പോലീസ് പല കാര്യങ്ങൾക്കായി ചോദ്യം ചെയ്ത് വ്യാജരേഖ കേസിൽപ്പെട്ട സഹായമിത്രന്മാരെ കുറിച്ചും അറിവുള്ളത് എടുത്തത് വിവരങ്ങൾ ശേഖരിച്ചതിനാൽ അടുത്ത നടപടിയെ പേടിച്ച് ഇരുവരും ഇന്നലെ ഡൽഹിക്ക് പോയി. എന്തിനാണെന്നോ അവിടെ ഭരണികുളങ്ങര പിതാവിന്റെ സഹായം കൈപ്പറ്റാൻ. എങ്കിലും വ്യാജരേഖ കേസിൽ തനിക്കൊന്നും ചെയ്യാൻ സാധിക്കുകയില്ല എന്ന് കൈമലർത്തിയപ്പോൾ ഇതാ സഹായങ്ങൾ റോമിലേക്ക് നീങ്ങിയിരിക്കുന്നു. ഇതുവരെ നടമാടിയ വ്യാജ നാടകങ്ങൾക്കെല്ലാം ഒടുവിൽ താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീഴും എന്ന അവസ്ഥ വന്നതോടെ രണ്ട് സഹായമെത്രാന്മാരും ഡൽഹി ഫ്ലൈറ്റിൽ ഡൽഹിയിലെത്തി അവിടെ നിന്നും റോമിലേക്ക് കടന്നിരിക്കുന്നു എന്ന സുപ്രധാന വിവരമാണ് ചാനൽ കേരള ഇന്ന് പുറത്തുവിടുന്നത്. നമുക്കറിയാം കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി കേരളമൊട്ടാകെ ചർച്ച ചെയ്ത വിഷയങ്ങൾ എത്രത്തോളം പ്രാധാന്യമുള്ളവയായിരുന്നെന്ന്. സഭയുടെ അടിത്തറ തന്നെ പിടിച്ചുലയ്ക്കുന്നതിന് ഉതകുന്ന പ്രവർത്തനങ്ങളാണ് വിമതപക്ഷത്ത് നിന്ന് ഉണ്ടായിട്ടുള്ളത്. ഒരിക്കലും കേരള ചരിത്രത്തിൽ ഇല്ലാതെ, ഒരിക്കലും സീറോ മലബാർ ചരിത്രത്തിൽ ഇല്ല, ഒരിക്കലും എറണാകുളം അങ്കമാലി ചരിത്രത്തിൽ ഇല്ലാത്ത കാര്യങ്ങളാണ് നടമാടിയത്. എങ്കിലും ഈ വിമത വൈദികർക്കെതിരെ ഒരു പക്ഷവും നമ്മൾ ചേർന്നില്ല. കാരണം അവരും നമ്മളുടെ സഭാംഗങ്ങളായതുകൊണ്ട് മനഃപൂർവ്വം നമ്മളെല്ലാവരും പരമാവധി ക്ഷമ കാത്തു സൂക്ഷിച്ചു. കേരള കത്തോലിക്ക സമൂഹത്തിന് ബോധ്യപ്പെട്ട കുറച്ച് അധികം വേദന ഉളവാക്കിയ ആഴ്ചകളായിരുന്നു ഈ ദിവസങ്ങളിൽ കഴിഞ്ഞുപോയിട്ടുള്ളത്. സഭാവിശ്വാസികൾക്ക് കാര്യങ്ങളുടെ നിജസ്ഥിതി ബോധ്യപ്പെട്ടതോടെ, വിമതപക്ഷക്കാരായ സഹായമെത്രാന്മാർക്ക് ബോധ്യപ്പെട്ടതോടെ സ്വന്തം തടി തപ്പുന്നതിനുള്ള അവസാന അടവാണ് ഈ റോം സന്ദർശനമെന്ന് അരിയാഹാരം കഴിക്കുന്ന ഏവർക്കും ബോധ്യപ്പെടുന്ന കാര്യമാണ്. കേസിൽ നിന്നും എങ്ങനെയെങ്കിലും തടിയൂരുക എന്നുള്ളത് മാത്രമാണ് ഈ ഓട്ടത്തിന്റെ ലക്ഷ്യം. എവിടെയെങ്കിലും എന്തെങ്കിലും പണി ചെയ്ത് ജീവിച്ചു കൊള്ളാം എന്ന വ്യവസ്ഥയിലായിരിക്കും ഇവർ റോമിലെ പോപ്പിനോട് ആവശ്യപ്പെടുക. ഇവർ ഇപ്പോൾ റോമിലേക്ക് വണ്ടി പിടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ന് നമുക്കെല്ലാവർക്കും അറിയാം. നമ്മുടെ പ്രാർത്ഥനകളും അവർക്ക് ഇപ്പോൾ ലഭിക്കേണ്ടതാണ്. സ്വന്തം തടി സംരക്ഷിക്കാൻ ഇവർ മുങ്ങിയതോടെ നാഥനില്ലാതെ ആഴക്കടലിൽ അകപ്പെട്ട പായ്ക്കപ്പലിന്റെ അവസ്ഥയിലാണ് ഓട്ടോ സംഘടന. നേതാക്കൾ സ്ഥലം കാലയാക്കിയതോടെ എന്ത് ചെയ്യണമെന്ന് മനസ്സിലാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് ഓട്ടോ സംഘടനയുടെ കുട്ടി നേതാക്കൾ. എത്രത്തോളം പൈശാചികമായ പ്രവൃത്തികളാണ് AMTയുടെ നേതൃത്വത്തിൽ നടമാടിയിരുന്നത് എന്നത് സാധാരണ സഭാവിശ്വാസികളെ പോലെ തന്നെ ഓട്ടോ പ്രവർത്തകരായ വിമത അച്ഛന്മാർക്കും കുട്ടിക്കിടാങ്ങൾക്കും കുട്ടിക്കീടങ്ങൾക്കും ബോധ്യമുള്ളതാണ്. ഇക്കാലം അത്രയും സഭയുടെ മുഖച്ഛായ തകർക്കുന്നതിന് ആരിൽ നിന്നൊക്കെയോ അച്ചാരം വാങ്ങി പ്രവർത്തിച്ച ഇവർ സ്വന്തം അമ്മയ്ക്കെതിരെ കൊലക്കത്തി ഓന്നുന്നതിന് തുല്യമായിരുന്നു. അതായത് മാതൃതുല്യമായ സഭയ്ക്കെതിരെയാണ് അവളുടെ നെഞ്ചത്ത് കയറിയിരുന്നാണ് വാളെടുത്തത് എന്ന സത്യാവസ്ഥ മനസ്സിലാക്കേണ്ടതാണ്. ഈ സഹായമെത്രാന്മാരെയോ മറ്റ് ഏത് AMT പ്രവർത്തകരെയോ മനഃപൂർവ്വമായി ഉപദ്രവിക്കുക എന്ന ലക്ഷ്യത്തോടെ സഭയോ സഭാ നേതൃത്വമോ ഇതുവരെയും ഒരു ചെറുവിരൽ പോലും അനക്കിയിട്ടില്ല. വിശ്വാസികളാണെങ്കിലും ശരി, ഒരിക്കൽ പോലും ഇവരെ ഉപദ്രവിക്കുകയോ ക്ഷമ കടിച്ച് അമർത്തുകയായിരുന്നു. കരച്ചിൽ കണ്ണിൽ നിറയുമ്പോഴും ചങ്ക് തകരുമ്പോഴും നാണക്കേടായി തലപൊക്കാൻ പറ്റാതെ വിശ്വാസികൾ പള്ളിയിൽ പോകുമ്പോഴും ആ വേദനയെല്ലാം അമർത്തുകയാണ്. പക്ഷെ ഒരിക്കലും അവരെ കൈ ഊങ്ങിയിട്ടില്ല. എന്നാൽ ഇവർ സഭയോട് ചെയ്തതൊന്നും പുറത്തു പറയാൻ കൊള്ളുന്നതല്ല. എന്നാൽ ഇപ്പോൾ റോമിൽ പോയി പറഞ്ഞ കാല് പിടിച്ച് എവിടെയെങ്കിലും ഒതുക്കിങ്ങി കൂടുന്നതിൽ ഒരു വിശ്വാസിക്കും എതിർപ്പും ഉണ്ടാവുകയില്ല എന്നത് ക്രൈസ്തവികത ക്രൈസ്തവന്റെ ഒരു നന്മയെ കരുതി നാം പൊറുക്കാനും ആവശ്യപ്പെടുന്നത് വലിയ പിതാവിന്റെ പിന്നിൽ സഭാവിശ്വാസികളും അണിചേരുന്നു കഴിഞ്ഞു എന്നതിന് തെളിവാണ്. വലിയ പിതാവ് കാണിച്ചു തന്ന ആ വലിയ
സ്നേഹം, കാരുണ്യം, അവാത്സല്യം, എന്ത് തെറ്റ് ചെയ്യുമ്പോഴും അതൊന്നും പുറത്തു പറയാതെ സഹിച്ച് മിണ്ടാതിരുന്ന അവസ്ഥ. ഒരു സുഹൃത്ത് പോലും അദ്ദേഹത്തിന് ഈ കാലഘട്ടത്തിൽ ഉണ്ടായിരുന്നില്ല എന്നതും വളരെ വേദനാജനകമാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനത്തിൽ പറഞ്ഞതുപോലെ, പിതാവേ പിതാവേ അങ്ങും എന്നെ കൈവിട്ടു എന്ന് യേശുനാഥൻ ക്രൂശിൽ കിടന്ന് ചോദിച്ചതുപോലെയാണ്. സത്യത്തിൽ നമ്മുടെ ആനഞ്ചേരി പിതാവും പല സമയങ്ങളിലും ചോദിച്ചിരിക്കുന്നത്. എങ്കിലും ഒരിക്കലും ഇതൊന്നും ഒരു സഹായമെത്രാന്മാരുടെ അടുത്തോ അതോ മറ്റു ബിഷപ്പുമാരുടെ അടുത്തോ മറ്റു പുരോഹിതന്മാരുടെ അടുത്തോ വിശ്വാസികളുടെ അടുത്തോ പരാതിയായി അദ്ദേഹം പറഞ്ഞിട്ടില്ല. ഇവർ ചെയ്യുന്നത് എന്താണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് മാത്രമേ അദ്ദേഹം പറഞ്ഞുള്ളൂ. ക്രൈസ്തവ നന്മയെ കരുതി എല്ലാം പൊറുക്കാൻ ആവശ്യപ്പെടുന്ന വലിയ പിതാവിന്റെ ആ വലിയ സഭാസ്നേഹം ഈ തരുണത്തിൽ നമുക്കെല്ലാവർക്കും പാഠമായിരിക്കട്ടെ. ഇനിയെങ്കിലും ഈ വിമത വ്യാജ നീക്കങ്ങൾ നടത്താൻ ഒരുങ്ങുന്നവർ ഒരു കാര്യം മനസ്സിലാക്കിയാൽ നന്ന്. ക്ഷമയോടെ കാര്യങ്ങൾ നോക്കിക്കാണാനും തന്റെ ആട്ടിൻപറ്റങ്ങളെ ഒരു കുടക്കീഴിൽ സംരക്ഷിക്കാനും തള്ളക്കോഴി ചിറകൻ കീഴിൽ തന്റെ കുഞ്ഞുങ്ങളെ ഒതുക്കി നിർത്തുവാൻ ശ്രമിക്കുന്ന ആ വലിയ ഇടയന്റെ വലിയ മനസ്സ് മനസ്സിലാക്കുകയും ചെയ്താൽ എല്ലാവർക്കും നന്ന്. തന്റെ മുന്നിലൂടെ ഇന്ന് പലരും നടുനിവർത്തി നടക്കുന്നുണ്ടെങ്കിൽ പിതാവ് ഒന്നും കണ്ടില്ല എന്ന് നടിച്ച് എല്ലാം മൗനമായി സഹിച്ചതുകൊണ്ട് മാത്രമാണ്. ഒളിച്ചോടി ഇന്ന് മാളങ്ങളിൽ ഒളിച്ച നേതാക്കന്മാരെയും കുട്ടി നേതാക്കന്മാരെയും കണ്ട് എല്ലാവരും പാഠം പഠിക്കുന്നതായിരിക്കും നല്ലത്. നമുക്ക് ഇത്തരുണത്തിൽ ചെയ്യാവുന്നത് ഇത്ര മാത്രമാണ്. നമ്മുടെ സഹോദരൻ നമ്മളുടെ പിതാവ് എന്നുള്ള നിലയിൽ നമുക്ക് വലിയ പിതാവ് കാണിച്ചു തന്ന ആ മാതൃക നമുക്ക് ഇപ്പോൾ നമുക്കും അനുവർത്തിക്കാം. ഒളിച്ചോടിപ്പോയ സഹായമെത്രാന്മാർക്കു വേണ്ടി നമുക്ക് പ്രാർത്ഥിക്കാം. സഭയുടെ ഐക്യത്തിനും സഭയുടെ പുനരൈക്യത്തിനു വേണ്ടി നമുക്കെല്ലാവർക്കും ദിവ്യകാരുണ്യനാഥന്റെ മുൻപിൽ വന്ന് മുട്ടുകുത്താം. നമ്മളുടെ സഭയെ നമ്മൾ തന്നെയാണ് നിലനിർത്തേണ്ടത്. ഇനിയെങ്കിലും വിമത കുട്ടി നേതാക്കന്മാരെ നിങ്ങൾ മാനസാന്തരപ്പെടുക. കാരണം ഇനിയും സമയം വൈകിയിട്ടില്ല. ന്യൂസ് ഡെസ്ക്, ചാനൽ കേരള.